ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് ടു ആണ് പാർട്ട് വണ്ണിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ആയ ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫീമെയിൽ സ്ട്രക്ചർ ആയ സ്ട്രക്ചറായ കുറിച്ചും അതിന്റെ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമാണ് ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം എന്ന് നമ്മളത് പ്ലസ് വണ്ണിലെ മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ അവിടെ നമ്മൾ ഗൈനീഷ്യം എന്ന ടേമും പിസ്റ്റിൽ എന്ന ടേമും ഉപയോഗിക്കാറുണ്ട് ഒരു ടിപ്പിക്കൽ ഫ്ലവറിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നർമോസ്റ്റ് വേൾ ആണ് ഈ എന്ന് പറയുന്നത് ഈ ഗൈനീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർപ്പൽസ് ഇതിൽ സിംഗിൾ കാർപ്പൽ ഉള്ളതിനെ മോണോ കാപ്പലറി എന്നും മൾട്ടിപ്പിൾ കാപ്പൽസ് ഉള്ളതിനെ മൾട്ടി കാപ്പുലറി എന്നുമാണ് പറയാറുള്ളത് അപ്പോൾ എന്താണ് ഈ അപ്പോ കാപ്പസ് ആൻഡ് സിങ്കാപ്പസ് കണ്ടീഷൻ മൾട്ടിപ്പിൾ കാപ്പൽസ് ഉള്ള കേസിൽ ഈ കാർപ്പൽസ് എല്ലാം കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ട് കാണുന്നത് എങ്കിൽ നമ്മളതിനെ സിങ് കാർപ്പസ് കണ്ടീഷൻ എന്ന് പറയും ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എയും ബിയും സിങ് കാർപ്പസ് കണ്ടീഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് മെനി കാപ്പൽസ് ഉണ്ടെങ്കിലും അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ തന്നിരിക്കുന്ന ഇമേജിൽ സീൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ ധാരാളം കാർപ്പൽസ് നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ അതിനെ ഓരോന്നിനെയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അത്തരത്തിൽ ഡിഫറെൻറ്റ് കാർപ്പൽസ് ഉള്ളത് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അപ്പോ കാർപ്പസ് കണ്ടീഷൻ ഇനിയൊരു സിംഗിൾ കാർപ്പലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം ഒരു സിംഗിൾ കാർപ്പലിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഇതിൽ സിഗ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഭാഗമാണ് സിഗ്മ ഈ സിഗ്മ എന്ന് പറയുന്നത് ലാൻഡിങ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻസ് പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കുന്നതിന് അതിന് ലാൻഡ് ചെയ്യുന്നതിനുള്ള സ്ഥലമാണ് സിഗ്മ എന്ന് പറയുന്നത് ഇനി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് സിഗ്മയ്ക്കും ഓവറയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന ഈ ഒരു ഇലോങ്ങിയേറ്റഡ് സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത് ഇനി ബേസൽ സ്വെള്ളൻഡ് പോഷനെ വിളിക്കുന്ന പേരാണ് ഓവറി ഈ ഓവറിക്കുള്ളിലാണ് ഓവ്യൂളുകൾ കാണപ്പെടുന്നത് ഓവ്യൂളുകൾ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻ്റ ഈ ഓവറിയാണ് പിന്നീട് ഫ്രൂട്ടായിട്ട് മാറുന്നത് ഇതിനുള്ളിൽ കാണപ്പെടുന്ന മെച്യർ ആവുകയും ഇത്തരത്തിലുള്ള മെച്ചർ ഓവ്യൂൾസ് ആണ് സീഡ്സ് ആയിട്ട് മാറുന്നത് അടുത്തതായി ഓവ്യൂളിനെ കുറിച്ച് നോക്കാം ഓവ്യൂളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുതിന്റെ ഒരു ടെക്നിക്കൽ ടേം ആണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഓവ്യൂൾ എന്ന് പറയുന്നത് മെഗാസ്പൊറാഞ്ചിയം ആന്തർ എന്ന് പറയുന്നത് മൈക്രോസ്പൊറാഞ്ചിയം അപ്പോൾ ഈ ടേംസ് ഒന്നും നിങ്ങൾ മറന്നുപോകരുത് നമുക്കിനി സ്ട്രക്ചറിലേക്ക് കടക്കാം ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ലേബിൾ ചെയ്യാനായിട്ട് ബോർഡ് എക്സാമിനെ സാധാരണയായി ചോദിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നീറ്റിനും ഇത് ലേബിൾ ചെയ്യാൻ കുറേ അധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ നമുക്കിത് നോക്കാം ഒരു മെച്യൂർ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സ്റ്റോക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു ബോഡിയും ഉണ്ടാവും ഈ ഓവ്യൂളിൻ്റെ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ ഈ ഫ്യൂണിക്കളിലെ വാസ്കുലാർ ടിഷ്യൂസ് ആയ സൈലവും ഫ്ലോയവും ഒക്കെ പ്രസന്റ് ആണ് കാരണം ഈ ഡെവലപ്പ് ചെയ്യുന്ന ഓവ്യൂളിന് നറിഷ്മെന്റ് ഒക്കെ കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രെസന്റ് ആണ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഹൈലം ദ ജംഗ്ഷൻ അറ്റ് വിച്ച് ദ ബോഡി ഓഫ് ദ ഓവ്യൂൾ ഈസ് അറ്റാച്ച് ടു ദ സ്റ്റോക്ക് ഈസ് ദോക്ക് അല്ലെ ഇതിന്റെ ബോഡിയും സ്റ്റോക്കും അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഹൈലം ഒരു ടിപ്പിക്കൽ ഏഞ്ചിയോസ്പേം ഓവ്യൂൾ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും ഇത്തരത്തിലുള്ള ഇൻവേർട്ടഡ് ഓവ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് അനാട്രോപ്പസ് ഓവ്യൂൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓവ്യൂൾ ഉണ്ട് ഓർത്തോട്രോപ്പസ് അനാട്രോപ്പസ് അങ്ങനെ നീറ്റിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓവ്യൂൾസ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കാം കാരണം ഇത് ഔട്ട് ഓഫ് സിലബസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഓവ്യൂളിലെ ഔട്ടർ കവറിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതാണ് ഔട്ടർ ഇൻറ്റഗ്മെൻറ് ആൻഡ് ഇന്നർ ഇൻറ്റഗ്മെൻറ് ഈ ഔട്ടർ ഇൻറ്റഗുമെൻറ്റും ഇന്നർ ഇൻറ്റഗുമെൻ്റുമാണ് പിന്നീട് ഈ ഓവിയുള്ളൊരു മെച്യർ സീഡായിട്ട് മാറിക്കഴിയുമ്പോൾ സീഡ് കോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഇൻറ്റഗ്മെന്റിന്റെ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ആണോ അല്ലല്ലേ നമുക്ക് ഔട്ടർ പോർഷനിലേക്ക് ഒരു ഓപ്പണിംഗ് കാണാൻ പറ്റും ഈ ഒരു ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ പൈൽ ഇനി മൈക്രോ പൈലിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ചലാസൽ പോൾ എന്നൊരു റീജിയൻ കാണാൻ കഴിയും ദ ബേസൽ പാർട്ട് ഓഫ് ദ ഓവ്യൂൾ ഫ്രം ഫെയർ ദ ഇൻറ്റഗെൻസ് ഇനി എന്താണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത് അപ്പം ഓവ്യൂളിന്റെ അകത്തായി കാണപ്പെടുന്ന പാരൻ ക്ലൈമേറ്റസ് ടിഷ്യൂവിനെയാണ് ന്യൂസെല്ലസ് എന്ന് വിളിക്കുന്നത് ഈ ന്യൂസെല്ലസിനുള്ളിൽ ആ ഒരു സെൻട്രൽ പാർട്ടിലായിട്ട് കാണപ്പെടുന്നതാണ് എംബ്രിയോസാക് അഥവാ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഇത് ഇത്രയുമാണ് ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിന്റെ സ്ട്രക്ചറും അതുപോലെ ഡെവലപ്മെന്റും ആയിട്ട് പഠിക്കാം വാട്ട് ഈസ് ദ ദ പ്രോസസ് ഓഫ് ഓഫ് ഫോർമേഷൻ ഫ്രം മദർ സെൽ വാട്ട്സ് മെഗാസ്പോറോജന ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല എന്നറിയാം അപ്പോൾ നമുക്ക് ആദ്യം നടക്കുന്ന പ്രോസസ് എന്താണെന്ന് നോക്കിയാലോ അത് ഓവ്യൂൾ എവിടെ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം പ്ലാസൻ്റെക്കുള്ളിലെ ഹോമോജീനസ് ടിഷ്യൂവിൽ നിന്ന് ചെറിയ ഒരു പ്രൊട്ടൂബറൻസ് ആയിട്ടാണ് ഓവ്യൂൾ ഫോം ചെയ്യുന്നത് ദിസ് പ്രൊട്യൂബറൻസ് ഇലോങ്ങേറ്റ് റാപ്പിഡ്ലി ആൻഡ് ഡെവലപ്സ് ഇൻ ടു എ മൾട്ടിസെല്ലുലാർ ന്യൂസെല്ലസ് അങ്ങനെ നമുക്ക് ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ന്യൂസെല്ലസ് കിട്ടിയല്ലേ ഇതേ തുടർന്ന് ബാക്കി നമ്മൾ പഠിച്ച സ്ട്രക്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടെ നടക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം മൈക്രോപൈലാർ എൻഡിൽ ന്യൂസെല്ലസിൽ ഒരു സിംഗിൾ സെല്ല് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നു ഇതാണ് മെഗാസ്പോർ മദർ സെൽ അഥവാ മെഗാസ്പോറോസൈറ്റ് ഈ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് മറ്റു സാധാരണ സെൽസ് പോലെയൊന്നുമല്ല ഇറ്റ് ഹാസ് എ ലാർജ് ന്യൂക്ലിയസ് ആൻഡ് ഡെൻസ് സൈറ്റോപ്ലസം ഇനി ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത് മൈക്രോപൈലാ റെൻറ്റിൽ ന്യൂസെല്ലസിൽ മെഗാസ്പോർ മദർ സെല്ലാണ് ഈ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് സെല്ലാണ് വോട്ട് ഇസ് എ ഡിപ്ലോയിഡ് സെൽ എ സെൽ വിച്ച് കണ്ടെയ്ൻസ് ടു സെറ്റ്സ് ഓഫ് ക്രോമോസോംസ് ആ കോൾഡ് എ ഡിപ്ലോയിഡ് സെൽ അപ്പോൾ എന്താണ് ഒരു ഹാപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ സിംഗിൾ സെറ്റ് ഓഫ് ക്രൊമോസോം ഉള്ള സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹാപ്ലോയിഡ് സെല്ലെന്ന് പറയുന്നത് അപ്പോൾ ഒരു എഞ്ചിയോസ്ഫോമിൻ്റെ പ്ലാൻ ബോഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് സെൽസ് എല്ലാം ഡിപ്ലോയിഡും അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സെൽസ് അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡും ആയിരിക്കും ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് ഒരു ഹാപ്ലോയിഡ് സെല് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഹിയർ ദ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് ടു ഫോം ഫോർ ഹാപ്ലോയിഡ് മെഗാസ്പോസ് അപ്പോൾ ആഫ്റ്റർ മിയോസിസ് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് നമുക്ക് എത്ര സെല്ല് കിട്ടുന്നു നാല് ഹാപ്ലോയിഡ് മെഗാസ്പോസ് ഈ നാല് ഹാപ്ലോയിഡ് മെഗാസ്പോസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ലീനിയർ ടെട്രാഡിൻ്റെ ഫോമിലാണ് നമുക്കതിവിടെ കാണാൻ പറ്റും അല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ മിയോസിസ് നടന്നത് ഒരു സെല്ലിൻ്റെ ക്രോമോസോം നമ്പർ പകുതിയാകുന്ന ഡിവിഷനാണ് മിയോസിസ് അത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് ആഫ്റ്റർ മ്യൂസ് നമുക്ക് ഫോർ ഹാപ്ലോയിഡ് സെൽസ് കിട്ടുന്നു ഇപ്പോൾ ഇവിടെ കിട്ടിയ ഫോർ മെഗാസ്പോസിൽ ത്രീ അപ്പർ മെഗാസ്പോസ് അതായത് മൈക്രോപൈലാർ എൻഡിലുള്ള ത്രീ മെഗാസ്പോസ് ഡീജനറേറ്റ് ഡീജനറേറ്റ് ചെയ്യുകയും ഡിസപ്പിയറ് ചെയ്യുകയും ചെയ്യുന്നു പകരം എത്രയായിരിക്കും ഇനി ഉണ്ടാവുക ഒരെണ്ണം ആയിരിക്കും ഉണ്ടാവുക അല്ലേ ഇത് എവിടെയായിരിക്കും ഉണ്ടാവുക ചലാസലെന്റിൽ അല്ലേ ഈ ചെലാസലെൻഡിൽ കാണപ്പെടുന്ന മെഗാസ്പോർ ആണ് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇറ്റ് എൻലാർജസ് ആൻഡ് ഡെവലപ്സ് ഇൻ ടു ദ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഓർ എംബ്രിയോസാക് ഇത് പിന്നീട് എൻലാർജ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലേ ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം ഇത് എൻലാർജ് ചെയ്യുകയും ന്യൂസെലസിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റിന്റെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആരുടെ ഫംഗ്ഷൻ ന്യൂസെല്ലസിൻ്റെ ഫങ്ഷൻ അങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഒരു എൻലാർജ് ഒരു ഇപ്പോൾ ഉള്ളത് ഈ ഒരു സെല്ലിന്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അത് ഡിവൈഡ് ചെയ്യുന്നു ഇവിടെ നടക്കുന്ന ഡിവിഷൻ മൈറ്റോസിസ് ആണ് അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക ഇപ്പോൾ നടക്കുന്ന ഡിവിഷൻ മൈറ്റോസിസ് ആണ് ഇവിടെ ത്രീ റിപ്പീറ്റഡ് മൈറ്റോസിസ് നടക്കുകയും ഒരു എയ്റ്റ് ന്യൂക്ലിയേറ്റ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക് ഫോം ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിവിഷൻ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആണ് എന്താണ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം സാധാരണ രീതിയിൽ സെൽവോൾ ഫോർമേഷൻ നടക്കാറുണ്ട് ഇവിടെ പക്ഷേ എന്താണ് സെൽവോൾ ഫോർമേഷൻ നടക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഇമേജിലേക്ക് നോക്കുക ആഫ്റ്റർ ദ ഫസ്റ്റ് ഡിവിഷൻ ദ ടു ഡോട്ടർ ന്യൂക്ലിയെ മൂവ് ടു ദ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ അങ്ങനെ ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞു അടുത്തതായിട്ട് സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയും തന്നിരിക്കുന്ന രണ്ട് ന്യൂക്ലിയസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു അങ്ങനെ നാല് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഓരോ പോൾസിലുമായിട്ട് തേർഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എയ്റ്റ് ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു അറ്റ് ദ സ്റ്റേജ് ദർ ആർ ഫോർ ഡോട്ടർ ന്യൂക്ലിയെ അറ്റ് ഈച്ച് പോൾ ഓഫ് ദ എൻലാർജ്ഡ് എംബ്രിയോസാക്ക് ഒരു എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷം ഈ ന്യൂക്ലിയസുകൾ എന്തൊക്കെയായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മൈക്രോപൈലാർ എൻഡിലേക്ക് പോയ മൂന്ന് ന്യൂക്ലിയസുകൾ ഇത് എഗ് ആയിട്ട് മാറുന്നു ഒരു എഗ് അപ്പാരറ്റസിൽ ഒരു സെൻട്രൽ എഗ് സെൽ അതായത് ഫീമെയിൽ ഗ്യാമേറ്റും അതിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് രണ്ട് സിനർഗിഡ്സും കാണപ്പെടുന്നു ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെൽപ്പ് സെൽ ഇവിടെ സിനർഗിറ്റ്സിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഫിംഗറിലേക്ക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ഫിലിഫോം അപ്പാരറ്റസ് പോളൻ ജർമിനേറ്റ് എന്ന ടൈമിൽ ഇതിൻ്റെ മെയിൽ ഗ്യാമേറ്റിനെ എംബ്രിയോസാക്കിന് ഉള്ളിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എഗ് അപ്പാരറ്റസിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന സിനർഗിഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ചലാസലെൻറ്റിൽ മൂന്ന് ന്യൂക്ലിയസുകൾ ആൻറ്റി പോളൽസ് ആയിട്ട് മാറുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നിരിക്കുന്ന എട്ട് ന്യൂക്ലിയസുകളിൽ ആറ് ന്യൂക്ലിയസുകൾക്ക് മാത്രമാണ് സെൽവോൾ ഫോർമേഷൻ നടന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചറുകളായിട്ട് മാറുന്നത് മിച്ചം എത്ര ന്യൂക്ലിയസുകളുണ്ട് രണ്ടെണ്ണം കൂടിയുണ്ട് അല്ലേ ഓരോ പോൾസിലും ഓരോന്ന് വീതം ഈ രണ്ട് ന്യൂക്ലിയസുകളിലും സെൽവോൾ ഫോർമേഷൻ നടക്കുന്നില്ല ഇത് രണ്ടെണ്ണവും കൂടെ സെൻട്രൽ പോർഷനിലേക്ക് എത്തുന്നു അതായത് സെൻട്രൽ സെല്ലിൽ എത്തുകയും അവിടെ യുണൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഓർത്തിരിക്കുക ഒരു എംബ്രിയോസാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഡിപ്ലോയിഡ് സെല്ലാണ് സെൻട്രൽ സെൽ അപ്പോൾ ഒരു മെച്യുറായിട്ടുള്ള എംബ്രിയോസാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എയ്റ്റ് ന്യൂക്ലിയേറ്റ് ആയിരിക്കും പക്ഷേ അവിടെ എത്ര സെൽസേ ഉള്ളൂ സെവൻ സെൽസ് സ്ട്രക്ചർ ഓഫ് എംബ്രിയോസാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്കതൊന്നുകൂടെ നോക്കാം ഒരു എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സെവൻ സെൽസ് ആണുള്ളത് അതിൽ മൂന്നെണ്ണം എന്ന് പറയുന്നത് ആൻറ്റി പോഡൽസ് ആണ് ചലാസൽ എൻഡിൽ കാണുന്ന ആൻറ്റി പോഡൽസ് മൂന്നെണ്ണം എന്ന് പറയുന്നത് എഗ് അപ്പാരറ്റസിൽ ഉള്ള എഗ് അതുപോലെ തന്നെ രണ്ട് സിനർഗിറ്റ്സ് ഇനി അടുത്തതായിട്ട് കാണുന്ന ഏഴാമത്തെ സെല്ലെന്നു പറയുന്നത് സെൻട്രൽ സെല്ലാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഡിപ്ലോയിഡ് സെല്ലാണ് ഇതിനുള്ളിലാണ് പോളാർ ന്യൂക്ലിയയിൽ കാണപ്പെടുന്നത് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും നാല് മെഗാസ്പോസ് ആദ്യം ഫോം ചെയ്തിരുന്നു അതിൽ മൂന്നെണ്ണം ഡീജനറേറ്റ് ചെയ്തിട്ട് മിച്ചം വന്ന ഒരെണ്ണത്തിൽ നിന്നാണ് എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു സിംഗിൾ മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോസാക്ക് ഡെവലപ്മെൻറ്റ് നടക്കുന്നതിനാണ് മോണോസ്പോറിക് എംബ്രിയോസാക്ക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എംബ്രിയോസാക്ക് ഡെവലപ്മെൻ്റ് ഇൻ ഏഞ്ചിയോസ്പോംസ് അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും മോണോസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെൻ്റ് അല്ല നടക്കുന്നത് ചിലതിൽ ബൈസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റും ചിലതിൽ ടെട്രാസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റുമാണ് നടക്കുന്നത് ഇതിൽ ബൈസ്പോറിക് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് മെഗാസ്പോർസ് ഉണ്ടാവും ടെട്രാസ്പോറിക് അതിൽ നാല് മെഗാസ്പോർസ് ഉണ്ടാവും അതിൽ നിന്നാണ് എംബ്രിയോസാക് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്നത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂസിങ് ആണ് ഒരു ഏൻജിയോസ്പോം പ്ലാന്റിൽ മെഗാസ്പൊറാൻജിയം എന്ന് പറയുന്നത് അതിൻ്റെ ഓവ്യൂളാണ് ഇനി എന്താണ് ഇതിൻ്റെ ഫീമെയിൽ എംബ്രിയോസാക്ക് ആണ് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഇനി എന്താണ് ഇതിൻ്റെ ഫീമെയിൽ ഗ്യാമീറ്റ് എഗ് അല്ലേ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റായ എംബ്രിയോസാക്കിന് ഉള്ളിൽ കാണപ്പെടുന്ന ആണ് ഇതിൻ്റെ ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ഒരു ഫാക്റ്റ് നോക്കാം എത്ര മൈറ്റോസിസ് വേണം എത്ര മിയോസിസ് വേണം ഇവിടെ ഇവിടെ മൂന്ന് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷനും ഒരു സിംഗിൾ മ്യൂസിസും വഴിയാണ് എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻറ് നടക്കുന്നത് ഇനി ഒരു എംബ്രിയോസാക്ക് എന്ന് പറയുമ്പോൾ എയ്റ്റ് ന്യൂക്ലിയേറ്റ് ആണ് സെവൻ സെൽഡ് ആണ് ഇതോടുകൂടി പാർട്ട് ടു ഇവിടെ കംപ്ലീറ്റ് ചെയ്തു താങ്ക് ഫോർ വാച്ചിങ്